ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ജീനമ്മാസ് കിച്ചൻ ബൈ റഹ്ന റനിൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മോമോസ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, മോമോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നിങ്ങൾക്കറിയാം, ചിക്കൻ മോമോസ് ഉണ്ട്, വെജ് മോമോസ് ഉണ്ട്, മോമോസ് വിത്ത് നൂഡിൽസ് ഉണ്ട്. ഇത് അതിനേക്കാൾ കുറച്ച് വ്യത്യാസമായിട്ട് മോമോസ് വിത്ത് വെർമിസെല്ലി, അതായത് സേമിയ വെച്ചിട്ടൊരു മോമോസ് ഉണ്ടാക്കുന്ന ടെക്നിക്കാണ്. മോമോസും പിന്നെ അതിൻ്റെ ഒരു ഹോട്ട് സ്പൈസി ചട്നിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരെ കിച്ചണിലോട്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മൈദ. മൈദ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 240 ml കപ്പിൽ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 1.5 കപ്പ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് നല്ല സേമിയ. സേമിയ എന്ന് പറയുമ്പോൾ വളരെ കനം കുറഞ്ഞ സേമിയയാണ് ഇതിന് ഉപയോഗിക്കുന്നത്, വളരെ തിന്നായിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ക്യാബേജ്, ഒരു 1/2 കപ്പ് ക്യാരറ്റ്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ, പിന്നെ നമ്മുടെ സാധാരണ സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇത്ര സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ആദ്യം തന്നെ മോമോസ് ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള 1/2 കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ചപ്പാത്തി കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സേമിയനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സേമിയയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് മതിയാവും. ഇത് വളരെ കനം കുറഞ്ഞ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം വേവാകുമ്പോഴത്തേക്കും നമുക്കിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് സേമിയ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് മോമോസിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്കും ജിഞ്ചറും ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഓരോന്നും ചേർത്ത് നന്നായി വഴിച്ച് കൊടുക്കുക. കുറച്ചൊന്നായി വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മാത്രം മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അതിലാദ്യം തന്നെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ക്യാരറ്റ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രമാണ് ക്യാബേജ് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഊർന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സേമിയയും ഇട്ട് ഇളക്കി ജസ്റ്റ് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ മാവ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ ആക്കിയിട്ട് ഇതിൽ നിന്ന് ഓരോ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോന്നും ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കുക. കുറച്ച് തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. എന്നിട്ട് കറക്റ്റ് ഒരു ഫൈൻ ഷേപ്പിന് വേണ്ടി ഇതുപോലെയുള്ള ഷാർപ്പ് എഡ്ജുള്ള ഒരു പാത്രം എടുത്തിട്ട് കറക്റ്റ് നമുക്ക് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇതുപോലുള്ള ഷേപ്പായി വന്നിട്ടുണ്ട്. ഏകദേശം ഇത്രയും വലിപ്പം മതിയാവും ഇതിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മോമോസിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ്, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ചെയ്തിട്ട് പല രീതിയിൽ നമുക്ക് ഈ മോമോസ് ചെയ്തെടുക്കാവുന്നതാണ്, പല ഷേപ്പിൽ. ഞാൻ 1-2 ഷേപ്പ് ഇവിടെ കാണിച്ചു തരാം. ഒന്നിങ്ങനെയാണ്, ഇതിങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു എഡ്ജ് തൊട്ട് ഒരു എഡ്ജ് വരെ പ്ലീറ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്, ഇങ്ങനെ 1-1 കറക്റ്റായിട്ട് ഓരോ പ്ലീറ്റ്സ്.
വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഒരു ഇത്തിരി വെള്ളം വെച്ചിട്ട് അതിൻ്റെ എഡ്ജ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പം നമ്മുടെ പല ഷേപ്പിലുള്ള മോമോസ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മളൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡ്ഡലിയുടെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം എടുത്ത് നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു പ്ലേറ്റിൽ ഒരു ഫോയിൽ പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിലൊക്കെ തൂക്കിക്കൊടുത്ത് കൃത്യമായിട്ട് ഇങ്ങനെ ഇതെല്ലാം അടുക്കി വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതായത് നമുക്കിതിന് ഇത് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്, നമ്മൾ ആ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ടൊമാറ്റോ ആണ്, അത് ഏകദേശം മീഡിയം ടു ലാർജ് സൈസാണ്. പിന്നെ വേണ്ടത് ഒരു 4 കാശ്മീരി ചില്ലി, ഒരു 8 ഓ 10 ഓ സാധാരണ നമ്മുടെ റെഡ് ചില്ലി. ഇതിൻ്റെയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസപ്പെടുത്താവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനെഗർ. പിന്നെ നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ വെച്ച്. ഇനി ആദ്യം തന്നെ വേണ്ടത് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും പിന്നെ നമ്മളുടെ ടൊമാറ്റോസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ടൊമാറ്റോനെ ഒരു ടൊമാറ്റോ വേണമെങ്കിൽ ഒരു 4 പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് നന്നായി വേവിക്കുമ്പോഴേക്കും നന്നായിട്ടിത് കുക്കായിട്ട് വരും. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൊമാറ്റോയുടെ സ്കിൻ നമ്മളൊന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതെല്ലാം നന്നായി ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിലൊഴിച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചറും ഗാർലിക്കും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ച് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളുടെ സോയ സോസ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഷുഗറും പിന്നെ ലെമൺ ജ്യൂസും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇതിലിങ്ങനെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഇതുപോലൊരു കുറച്ച് തിക്കായിട്ട് വരും ഇത്. ഇപ്പോൾ നമ്മുടെ ചട്നി, മോമോസിൻ്റെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മോമോസും അതിൻ്റെ ഡിപ്പായിട്ടുള്ള ചട്നിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മോമോസിന് ഇത് വളരെ സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കോംബോ. ഇത് വളരെ ടേസ്റ്റാണ്, ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? പല ഷേപ്പിലുള്ള നല്ല ഫില്ലിങ്ങുള്ള സേമിയൊക്കെ ഇട്ടിട്ട് നല്ല ഫില്ലിങ്ങുള്ള ഹെൽത്തി ഫില്ലിങ്ങാണത്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോമോസ് ഉണ്ടാക്കുന്ന ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു, അതിൻ്റെ കൂടെ നല്ല സ്പൈസി ഹോട്ട് ചട്നി ഉണ്ടാക്കാനും പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക, കമൻസ് എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ വേറെ നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.